ഹലോ മജ്ജ, അപ്പൊ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നൊരു സന്തോഷ വാർത്ത എന്ന് വെച്ചാൽ, ആലപ്പുഴയിലെ ബജാജ് ഇന്നാണ് നമ്മുടെ പൾസർ NS 400 CC ലോഞ്ച്. ഒരുപാട് നാളായിട്ട് നമ്മൾ കാത്തിരുന്നൊരു വെഹിക്കിളാണ് സാധനം. ഇനി എനിക്കൊരു ഇൻവൈറ്റ് കിട്ടിയിട്ടുണ്ട്. സംഭവമൊന്നുമല്ല, ഇന്ന് ലോഞ്ച് ചെയ്യുന്നത് ഞാനാണ്, ആലപ്പുഴയിലെ ഫസ്റ്റ് വെഹിക്കിള് ലോഞ്ച് ചെയ്യുന്നത് ഞാനാണ്. അപ്പം അവിടെ എന്നെ വിളിച്ച എല്ലാ മച്ചന്മാർക്കും ഒരുപാട് നന്ദി. നിങ്ങളുള്ളതുകൊണ്ടാണ് കേട്ടോ എനിക്ക് ഈ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തന്നോണ്ടാണ്. അതിലുപരി എൻ്റെ ഹേറ്റേഴ്സിനോടാണ് എനിക്ക് കൂടുതലും താല്പര്യം. നിങ്ങൾ എന്നെ എത്ര ഒക്കെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചാലും എനിക്കൊരു പവർ നിങ്ങൾ തരുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ, ഈ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ പറ്റത്തില്ല നീ പോടാന്നൊക്കെ പറയുന്നമാരെ ഞാൻ തിരുത്തി അങ്ങ് അടിപ്പിക്കും. എനിക്ക് അങ്ങനത്തെ ഒരു വാശിയുണ്ട്. വേറെ എനിക്ക് ഒന്നിനോടും വാശിയും കാര്യങ്ങളൊന്നുമില്ല. എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് കാണിക്കും. എന്നെ കൊണ്ട് മാക്സിമം ഞാൻ ട്രൈ ചെയ്യും, അതിലേക്ക് എത്താൻ ഞാൻ ട്രൈ ചെയ്യും. അപ്പം ഒരുപാട് നന്ദി ആലപ്പുഴ വീണ്ടും ഒരു പ്രോഗ്രാമിന് എന്നെ ഗസ്റ്റായിട്ട് വിളിച്ചതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ മെയിൻ ആലപ്പുഴക്കാരനല്ല, ആലപ്പുഴ ജില്ലയാണെങ്കിലും അങ്ങനെ അറ്റത്ത് കിടക്കുന്നവരാണ്. അതായത് മാന്നാർ എന്ന് പറയുന്നത് മാന്നാർ പത്തനംതിട്ടയുടെ തൊട്ടപ്പുറത്താണ്. നമ്മുടെ ആലപ്പുഴ മെയിൻ ടൗണിൽ തന്നെ ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് ഗസ്റ്റായിട്ട് വിളിച്ചത് ഒരുപാട് നന്ദി. അപ്പം നമുക്ക് അവിടെ പോയിട്ട് കാണാം എന്തൊക്കെയാണ് പരിപാടി കാര്യങ്ങളെന്നൊക്കെ കാണാം. ഓക്കെ, ഇതേ അവിടെയാണ് പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പാട്ടൊക്കെ ഇട്ട് അളിയന്മാർ പൊളിക്കുവാണ് കേട്ടോ. ഈ ആലപ്പുഴ ബീച്ച് നല്ല ക്രൗഡ്, കാര്യങ്ങളെല്ലാം ഉഷാറായിട്ട് കാണപ്പെട്ട്. അങ്ങനെ ദേ നമ്മൾ നമ്മുടെ സ്റ്റേജിലെത്തി. ഇത് ആലപ്പുഴയിലെ ചെയർപേഴ്സാണ്. ഹായ് മാം, എൻ്റെ പേര് ഗോവിന്ദ്. വിജയ മച്ചാൻ എല്ലാവരും വിളിക്കും. ഒരുപാട് വെറൈറ്റി പ്രോഗ്രാംസ് നമ്മളിവിടെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡാൻസ്, പാട്ടുണ്ട്, പിന്നെ നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞങ്ങൾ തരും. ഒരുപാട് ഗിഫ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന് എല്ലാവരും നമ്മുടെ സ്റ്റേജിന്റെ മുൻനിരയിലേക്ക് വരണം. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്കിവിടെ വേണ്ടത്, എന്നാലും ഈ പ്രോഗ്രാം ഇവിടെ വിജയിക്കത്തുള്ളൂ. അപ്പൊ എല്ലാവരും സ്റ്റേജിന്റെ മുൻനിരയിലേക്ക് വരണം. അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഗുഡ് ഈവനിങ് പറയുകയാണ്, തിരിച്ച് നല്ലൊരു ഗുഡ് ഈവനിങ് തിരിച്ച് ഇങ്ങോട്ട് എനിക്ക് വേണം. ഗുഡ് ഈവനിങ് ആലപ്പുഴ. കുറച്ചും കൂടെ ആലപ്പുഴയ്ക്ക് കുറച്ചും കൂടെ എനർജറ്റിക് ആണ് നമ്മൾ എപ്പോഴും കളിക്കണം. സ്വാഗതം ചെയ്തു കൊള്ളുന്നു. അടുത്തതായി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ വിജയ് മച്ചാനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു. അടുത്തതായി ആലപ്പുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ ജയ മേഡത്തിനെ ഹൃദയപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു. അസിസ്റ്റന്റ് മാനേജർ അനീഷ് എംഡി ആൻഡ് അനീഷ് മോൻ. അടുത്തതായിട്ട് പോപ്പുലർ ബജാജ് സെയിൽസ് മാനേജർ സജീവൻ സാറിനെ ഒരു രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് വേദിയിലേക്ക് ക്ഷണിച്ചു പോകുന്നു. നമ്മൾ പൾസർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ഏറ്റവും പുതിയ മോഡലായ 400 CC ഒരു ബൈക്കിന്റെ ലോഞ്ചും അതുപോലെ തന്നെ ഫസ്റ്റ് ഡെലിവറി സെറിമണിയാണ് നമ്മൾ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്തുതന്നെയാണേലും നിങ്ങൾക്ക് എല്ലാവരും നിങ്ങളുടെ ഒരു സമയത്തിന്റെ കുറച്ച് ഭാഗം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിന് ആദ്യം തന്നെ ഞങ്ങൾ നന്ദി പറയുകയാണ്. പൾസർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് 2000 ജേണി സ്റ്റാർട്ട് ചെയ്തു. 2000 അവസാനത്തോടു കൂടി ജേണി സ്റ്റാർട്ട് ചെയ്തു. 2001 മുതൽ 2024 വരെ എത്തി നിൽക്കുമ്പോൾ 24 അൺബീറ്റബിൾ പ്രോഡക്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഇന്ത്യൻ നിർമ്മിത കമ്പനിയാണ് ബജാജ്. അതിൽ തന്നെ ഏറ്റവും നല്ലൊരു മോഡലാണ് പൾസർ. പൾസർ യൂത്തിന്റെ ഹരമായിട്ട് അന്നും ഇന്നും നിൽക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ എഞ്ചിൻ തന്നെയാണ് നമ്മുടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ വിജയ് മച്ചാൻ. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഗിഫ്റ്റ് തരാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാനൊരു കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതിന്റെ ആൻസർ നിങ്ങൾ പറയണം. പക്ഷെ കുറച്ചുകൂടെ ഞാൻ പറഞ്ഞില്ല, സപ്പോർട്ട് വേണം. നമുക്ക് സപ്പോർട്ട് എപ്പോഴും അത്ര കിട്ടിയിട്ടില്ല.
എല്ലാവരും നമ്മുടെ സ്റ്റേജിന്റെ ഫ്രണ്ടിലേക്ക് കുറച്ചും കൂടെ ഒന്ന് കയറി ഇങ്ങനെ കൊള്ളാമായിരുന്നു. ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ പറയണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് കയറി വന്നെങ്കിൽ കൊള്ളാമായിരുന്നു. എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് നല്ലപോലെ വേണം. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചോടെ, ബജാജിന്റെ ഏറ്റവും പുതിയതായി ഇറങ്ങിയ വാഹനത്തിന്റെ പേരെന്താണ്? കേൾക്കാൻ പറ്റുന്നില്ല, ഇങ്ങോട്ട് മുമ്പോട്ട് വാ. ആർക്കാണ് അതിന്റെ ആൻസർ അറിയാമെന്നെങ്കിൽ മുമ്പോട്ട് വരാം, മുമ്പോട്ട് വന്ന് പറയാം. ആ ചേട്ടനൊരു മൈക്ക് കൊടുക്കണം. ശ്രീജിത്ത്, ആ ചേട്ടനൊരു മൈക്ക് കൊടുക്കണം. അദ്ദേഹമാണ് കറക്റ്റ് ആൻസർ പറഞ്ഞത്. അദ്ദേഹത്തെ ഹാർദ്ദമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചേട്ടാ, എന്താണ് ഉത്തരം? ഫ്രീഡം. ആ ഫ്രീഡം, ഫ്രീഡം 125. ചേട്ടന് നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം. എന്റെ മച്ച, അപ്പം ഭയങ്കര സന്തോഷമാണ് നമ്മുടെ നാട്ടില്, അതായത് ആലപ്പുഴ ജില്ലയിൽ ഒരു ഗസ്റ്റ് ആയിട്ട് വന്ന്. അത് ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ച ഒരു ബൈക്കാണ് കേട്ടോ, ഈ 400 CC എന്ന് പറഞ്ഞ NSS-ന്റെ. ഞാന് സോറി, NSS അല്ല, ഡോളാണോ കിട്ടിയല്ലേ, NS. ഓക്കെ, അപ്പം ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്തു ഒരു 200 CC ആണ്, പക്ഷെ അത് DTS ആണ്. എന്താ ബ്രോ പറഞ്ഞോ? ഓക്കെ ഓക്കെ, സെറ്റ് ബ്രോ. അപ്പം ഇത് എടുക്കുന്ന മച്ചന്മാരെല്ലാവരും സൂപ്പർ ആയിരിക്കും. നിങ്ങള് നിയമവും കാര്യങ്ങളൊക്കെ നോക്കി തന്നെ വണ്ടി ഓടിക്കാൻ പഠിക്കുക. ഓക്കെ, ഇത്ര പറയാനുള്ളൂ. ഓക്കെ അല്ലേ എല്ലാരും? എന്നാ മച്ച, താഴത്തോട്ട് വരുമോ? കിട്ടുവോ? ഫസ്റ്റ് ഡെലിവറിയാണ്, നല്ലൊരു ക്ലാപ്പ് കൊടുക്കണേ. അടുത്തതായിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ തരുവാണ് നിങ്ങൾക്ക്. നമ്മുടെ ഗിഫ്റ്റ് ഇവിടെ റെഡിയാണ്. പറയുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടെ ഫ്രണ്ടിലോട്ട് വന്ന് പറയണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്, പൾസർ ഇന്ത്യയിൽ ആദ്യമായി ഇറങ്ങിയ വർഷം? ബ്രോ ഹായ്, ഞാൻ വിജയ മച്ച. കുറച്ച് പേർക്കെങ്കിലും എന്നെ അറിയാമെന്ന് തോന്നുന്നു. ഇങ്ങനൊരു അവസരത്തിൽ ഇവിടെ പങ്കെടുക്കാൻ പറ്റിയത് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ഒന്ന് പറയാം, നമ്മൾ ഇന്നേ ദിവസം ഇവിടെ നമ്മൾ സന്തോഷത്തിന് വേണ്ടി കുറച്ച് പൈസ പൊട്ടിക്കുന്നുണ്ടല്ലോ. അതായത് കുഞ്ഞു ചെറിയ വീതം ഇവിടെ കൊടുത്ത ഒരു ചേട്ടന്റെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ പറ്റും. 35 ലക്ഷം രൂപയോളം അത്രയല്ലേ, 35 ലക്ഷം രൂപയോളം ആണ് വേണ്ടതെന്നാണ് പറയുന്നത്. അപ്പം എല്ലാരും ഒന്ന് സഹകരിച്ച ആഞ്ഞു പിടിച്ച ഈസിയാണ്. നിങ്ങൾക്ക് സഹകരിച്ചൂടെ, ഒന്ന് കൈയടിക്കുവോ? അങ്ങനെ പറ്റുന്നുള്ളവർ മാത്രം കൈയടിച്ചാ മതി. ഓക്കെ, എന്നെയും കൊണ്ട് പറ്റുന്നത് ഞാനും ചെയ്യും. നമ്മളെ വിശ്വസിക്കുക, ഒത്തിരി പേരുണ്ട്, അവർ ഹെൽപ്പ് ചെയ്യും, അത് ഉറപ്പാണ്. കുഞ്ഞു മരിച്ചു പോയോ? കാര്യമാണ്.
കണ്ടില്ലേ, ഒരു ചേട്ടൻ വന്നിട്ടില്ല, ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ ചെറിയൊരു കയ്യിൽ ഒരു രൂപ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി കേട്ടോ. 35 കോടി എത്ര ദിവസം കൊണ്ടായിരുന്നു? 14 ദിവസം കൊണ്ട് പിരിച്ചാണ് നമ്മൾ കേരളത്തിലുള്ളവർ. ഈസിയാണ് ഈ 35 ലക്ഷം നമുക്ക്.